ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തനാക്ക് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 8 വരെയും 14, 15 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 7-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: പാരമ്പര്യത്തെക്കുറിച്ച് തർക്കം. ആ സംഭവത്തിൻ്റെ പശ്ചാത്തലം ഇപ്രകാരം പറയാനായിട്ട് സാധിക്കും. ഫരിസേയർ ജെറുസലേമിൽ നിന്ന് ചില നിയമജ്ഞരും, സ്ക്രൈബ്സ്, ഫരിസേയരും നിയമജ്ഞരും ചുറ്റും കൂടി നിൽക്കുകയാണ്, യേശുവിന് ചുറ്റും കൂടി നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ അശുദ്ധമായ കരങ്ങളോടെ, അതായത് ശാളനം നടത്താത്ത ഭക്ഷണം കഴിക്കുന്നതായിട്ട് അവർ കണ്ടു. അപ്പോൾ അതിനെ ചൊല്ലി ഒരു തർക്കം തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് നിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഈ പാരമ്പര്യം ചോദിക്കുന്നെങ്ങനെയാണ്? പരിസര നിയമജ്ഞർ അവരോട് ചോദിച്ചു, നിൻ്റെ ശിഷ്യന്മാർ ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് നടക്കാതെ അശുദ്ധമായ കൈകൊണ്ട് അപ്പം ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് തർക്കം ആരംഭിക്കുക. ഇപ്പോൾ ഈശോയുടെ മനോഭാവം വളരെ ആ ഗുരുവിൻ്റെ സ്നേഹം ഉൾക്കൊള്ളുന്നതാണ്, കെയർ ഉൾക്കൊള്ളുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിഗണന, അതായത് ഇത് നമ്മൾ മറ്റൊരിടത്തു കൂടി വയലിലൂടെ നടന്നു പോകുമ്പോൾ സാബത്ത് ദിവസം ശിഷ്യന്മാർ കതിര് പറിച്ച് തിന്നുന്ന സമയത്ത് സാബത്തിൽ നിഷിദ്ധമായത് നിൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനവുമായിട്ട് വരുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. ഈശോ വളരെ ഭംഗിയായിട്ട് തൻ്റെ ശിഷ്യന്മാരെ ഡിഫെൻഡ് ചെയ്ത്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. എൻ്റെ ശിഷ്യന്മാർ ഞാൻ ആരുടെയും ആരോപണങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല എന്ന നിർബന്ധത്തോടുകൂടി ഈശോ ദാവീദ് അനുചരന്മാരും ദേവാലയത്തിൽ കയറി പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിക്കാൻ അനുവാദമില്ലായിരുന്ന കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിച്ചതിനെക്കുറിച്ച് അവരോട് തിരിച്ചു ചോദിച്ചുകൊണ്ട് അവരുടെ വായ അടച്ചു കളയുക. അപ്പോൾ സാബത്തിൽ നിഷിദ്ധമായത് ചെയ്തു എന്നതിന് പകരം ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്, മനുഷ്യനാണോ സാബത്താണോ വലുത് എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു സംഭവമാണ് നമ്മളിവിടെ കാണുന്നത്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്ന ശിഷ്യന്മാരെക്കുറിച്ച് അവരിങ്ങനെ വിമർശനവുമായിട്ട് വരുമ്പോൾ അവരെ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർക്ക് വേണ്ടി ഈശോ നിൽക്കുന്നു എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയപ്പെടുന്നത് ഈശോയോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതാണ്: കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ ദൂരത്താണ്. ഈ ഹൃദയം ദൂരത്താണ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വെച്ചേക്കാം, കാരണം ഈ സുവിശേഷത്തിൻ്റെ അവസാനം അത് വീണ്ടും വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നീട് ഈശോ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്: നിങ്ങൾ ഈ പാത്രത്തിൻ്റെ, ഈശോ ചോദിക്കുന്നതാണ്, പുറമേ ഒന്ന് ഉള്ളിലേക്ക് കടക്കുന്ന ഒന്നും മനുഷ്യനെ അശുദ്ധമാക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ പാത്രത്തിൻ്റെയൊക്കെ പുറം കഴുകിക്കൊണ്ടിരിക്കുകയാണ്, പുറമല്ല അകമാണ് വൃത്തിയാക്കേണ്ടതെന്ന് ഈശോ വളരെ വ്യക്തമായിട്ടും പറയുകയാണ്. കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറത്തു വരുന്നു. അപ്പം നമ്മൾ നേരത്തെ കണ്ടു, ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. നിയമങ്ങളെക്കുറിച്ച് അമിത പ്രാധാന്യത്തോടുകൂടി സംസാരിക്കുകയും ദൈവത്തോടുള്ള സ്നേഹത്തെ മറന്നു കളയുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നു. അങ്ങനെ അകന്നിരിക്കുന്ന ഹൃദയം അശുദ്ധമായിരിക്കുന്നു. അശുദ്ധമായ ഹൃദയത്തിൽ നിന്നുമാണ് ഈ തിന്മ മൊത്തം പുറത്തേക്ക് വരാൻ പോകുന്നത്. അതായത് നിൻ്റെ ഹൃദയം ഉള്ള് ശുദ്ധമാക്കിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ഇതാണ് പറഞ്ഞു വയ്ക്കുക. നമ്മൾ ഇത് ഈ ഒരു സംഭവം വായിക്കുമ്പോഴത്തേക്ക് ഇതിൽ വളരെ ശ്രദ്ധേയമായൊരു വസ്തുത എന്ന് പറയപ്പെടുന്നത്, ഇവിടെ ഈ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചുള്ള തർക്കം തുടങ്ങുകയാണ്. അപ്പോൾ ഈ കൈ കഴുകുക എന്ന് പറയപ്പെടുന്നത് യഹൂദ നിയമമാണ്. ഈ തർക്കം തുടങ്ങുന്നിടത്ത് സുവിശേഷം രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, മർക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും സ്വയം ശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കാറില്ല. അവരുടെ നിയമത്തെക്കുറിച്ച് പറയുക, കോപ്പുകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ശാളനം തുടങ്ങി മറ്റ് പല പാരമ്പര്യങ്ങളും അവരനുഷ്ഠിച്ചു പോരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടാണ് ഇത് ഇതിൻ്റെ സംഭവത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ പാത്രങ്ങളുടെ പുറവൊക്കെ കഴുകുക എന്നൊക്കെ പറയപ്പെടുന്ന ഒരുപാട് നിയമങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഈ നിയമങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ദൈവം നൽകിയ കൽപ്പനകൾ എന്ന് പറയുമ്പോഴുന്നത് 10 കൽപ്പനകളാണ്. പക്ഷേ ഈ 10 കൽപ്പനകളുടെ ഉപനിയമങ്ങളായിട്ട് ഏതാണ്ട് 613 കൽപ്പനകൾ ഈ ജൂതന്മാർക്ക് യഹൂദർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിൽ 613 കൽപ്പനകൾ എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. 365 ദിവസങ്ങളിലെ, പിന്നീട് 248 തലമുറകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 613 അത് കൂട്ടിയെടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് 611 കൽപ്പനകൾ, അതായത് 10 കൽപ്പനകളിലെ 8 കൽപ്പനകൾ ഉൾപ്പെടെ 611 കൽപ്പനകൾ ഉണ്ടെന്നും
ആദ്യത്തെ രണ്ട് കൽപ്പനകൾ ദൈവം പറഞ്ഞത് മാത്രമാണ് വ്യക്തമായി കേട്ടത് എഴുതിയിരിക്കുന്നത്. പിന്നീട് തുടർന്നുള്ളത് അതിൻ്റെ കൂടെ ചേർക്കപ്പെട്ട കൽപ്പനകളാണെന്നും അങ്ങനെയൊക്കെ പല വ്യാഖ്യാനങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കണ്ട. എന്താണെങ്കിലും മറ്റൊരു രീതി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, റിട്ടേൺ ലോസ് എഴുതപ്പെട്ട നിയമങ്ങളെന്ന് പറയപ്പെടുന്നത് തോറ നിയമങ്ങളുണ്ടായിരുന്നു. അതല്ലാതെ അലിഖിത നിയമങ്ങളുണ്ട്, എഴുതപ്പെടാത്ത നിയമങ്ങളുണ്ട്. അത് വാമൊഴിയായി പകർന്നു നൽകിക്കൊണ്ടിരുന്ന നിയമങ്ങൾ, അതിൽപ്പെടുന്നതാണ് ഈ വോട്ട് പാത്രങ്ങൾ, ഈ പാത്രങ്ങളുടെ പുറം വൃത്തിയാക്കുക അല്ലെങ്കിൽ കൈ കഴുകുക എന്നൊക്കെ പറയപ്പെടുന്ന നിയമങ്ങൾ, ശുദ്ധിയുടെ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങളാണ്. ഇതിൽ പിന്നീട് ക്രിസ്തുവർഷം 200-ാം ആണ്ട് തൊട്ട് ആണ്ടായപ്പോഴേക്കും ഇത് എഴുതി വെച്ചു വരും. അതിനെയാണ് മിഷ്ന എന്ന് പറയുന്നത്. മിഷ്ന എന്ന് പറയപ്പെടുന്നത് റീഡബിൾ ലോ അല്ലെങ്കിൽ സെക്കൻഡറി ലോ എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അതായത് രണ്ടാമത്തെ ഘട്ടം നിയമങ്ങൾ എന്ന രീതിയിലാണ് മിഷ്ന എന്ന് പറയപ്പെടുന്നത് കൊണ്ട് അർത്ഥം. മിഷ്ന എന്ന് പറയപ്പെടുന്ന വാക്കിൽ നിന്ന് വാക്ക് സൂചിപ്പിക്കുന്ന യഥാർത്ഥം അങ്ങനെ ഒരു അർത്ഥം തന്നെയാണ് രണ്ടാമത്തേത് എന്നാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ നിയമങ്ങൾ എന്ന രീതിയിലാണ് മിഷ്ന. അപ്പോൾ ഈ മിഷ്ന എന്ന് പറയപ്പെടുന്നത് ഇത് റബ്ബീനിക് ലിറ്ററേച്ചറാണ്, റബ്ബിമാരുടെ സാഹിത്യ ശൈലിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഷെമ്മായിം എന്നൊക്കെ പറയും. നമ്മൾ ബാക്കിലയുടെ കമൻ്ററിൽ വായിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഗുരുക്കന്മാർ എഴുതിയ കൽപ്പന, പഠിപ്പിച്ചിരുന്ന കൽപ്പനകൾ വാമൊഴിയായി വന്നത് പിന്നീട് എഴുതി വെച്ചു എന്നുള്ളതാണ്. അതിൽ 6 പുസ്തകങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സെറായിം, മൊയേദ്, നഷീം, നസീക്കിൻ, കോദാഷിം, തോറോത്ത് എന്ന് പറയപ്പെടുന്ന 6 പുസ്തകങ്ങൾ. അപ്പോൾ അതിൽ ഒന്നാമത്തെ സെറായിം എന്ന് പറയപ്പെടുന്നത് വിത്തുകൾ, ധാന്യങ്ങളെ സംബന്ധിക്കുന്ന നിയമങ്ങളാണ്. നമ്മൾ ധാന്യങ്ങൾ കൈകൊണ്ട് പിടിച്ചതിനെക്കുറിച്ച്, അങ്ങനെ ധാന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, വിത്തുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ നമ്മൾ ബൈബിളിലെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മോയേത് എന്ന് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഉള്ള മറ്റൊരു നിയമമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നഷീം എന്ന് പറയപ്പെടുന്നത് വിവാഹവും സ്ത്രീകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിയമങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നസീഖിൻ എന്ന് പറയപ്പെടുന്നത് ക്രിമിനൽ ലോസ് അല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട്. കോദാഷിം എന്ന് പറയപ്പെടുന്നത് ഹോളി തിങ്സ്, വിശുദ്ധ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളായിട്ട് പറയുന്നുണ്ട്. തൊറോത്ത് എന്ന് പറയപ്പെടുന്നത് പ്യൂരിറ്റീസ്, അതാണ് ഈ ഈ പാത്രം കഴുകുക, കൈ കഴുകുക എന്നൊക്കെ പറയപ്പെടുന്നതായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിന് ഓരോന്നിനും 11, 12, 7, 10, 11, 12 ഒക്കെ ആയിട്ടുള്ള അധ്യായങ്ങളുണ്ട്, അത്രയും എണ്ണം അധ്യായങ്ങളുണ്ട്. ഇപ്പോൾ തൊറോത്ത് എന്ന് പറയപ്പെടുന്നതിന് 12 അധ്യായങ്ങളുണ്ട്. ആ 12 അധ്യായങ്ങളുടെ ആദ്യത്തെ അധ്യായം കെയിലീം എന്ന് പറയപ്പെടുന്ന അധ്യായത്തിനകത്താണ്. കെയിലീം എന്ന് പറയപ്പെടുന്ന വെസൽസ്, ഈ പാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അധ്യായം. അപ്പോൾ ഈ അധ്യായത്തിനകത്ത് 30 ഉപ അധ്യായങ്ങളുണ്ട്. ഈ അധ്യായത്തിൽ ഉപ്പ് ബന്ധിയാണ്, അതായത് ഈ മിഷ്നയിലെ തന്നെ ഏറ്റവും വലിയ അധ്യായം ഈ പാത്രം കഴുകലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അധ്യായം, അല്ലെങ്കിൽ കൈ കഴുകലുമായിട്ട് ബന്ധപ്പെട്ട അധ്യായമാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ കാണാനായിട്ട് സാധിക്കും. ഈ യഹൂദരുടെ കൈ കഴുകൽ പല കാര്യങ്ങൾക്ക് പല രീതിയിലാണ് അവർ കൈ കഴുകുന്നത്, പല ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന്. പിന്നെ ഒരു ഫുഡ്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അതിന് പല കോഴ്സ് ഉണ്ട്. നമ്മൾ ഇറ്റാലിയൻ ഫുഡ് കഴിക്കുമ്പോൾ അതിന് കോഴ്സുകൾ പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ സദ്യ കഴിച്ചാൽ കോഴ്സുണ്ട്, നമ്മൾ ആദ്യം പരിപ്പ് ഒഴിച്ച് കഴിക്കുന്നു, പിന്നെ സാമ്പാർ ഒഴിച്ച് കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത് പല കോഴ്സാണ്. ഈ പല കോഴ്സ് അനുസരിച്ച് കഴിക്കുന്നുണ്ട്. ഈ ഓരോ കോഴ്സും കഴിയുമ്പോൾ അവർ കൈ കഴുകുമായിരുന്നു. കാരണം രസകരമായ കാര്യം, ഓരോ കോഴ്സും കഴിയുമ്പോൾ കൈ കഴുകുന്നതിന് പല രീതികളുണ്ടായിരുന്നു. ഈ ശുദ്ധീകരണത്തിനുള്ള ജലം നിറയ്ക്കുന്ന 6 കൽഭരണികളെക്കുറിച്ച് കാനായ കല്യാണത്തിൻ്റെ സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ കൽഭരണികൾ, ഇങ്ങനെ കൽഭരണികൾക്കകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, അതിനൊരു കപ്പ് കൊണ്ട് കോരിയെടുക്കും, അത് ഉപയോഗിച്ച് ആദ്യം കൈ ഇങ്ങനെ പിടിച്ച് കൈയുടെ മുകളിലായി ഒഴിക്കുന്നു, എന്നിട്ട് വിരലുകൾ മുകളിലേക്ക് വെച്ചിട്ട് റിസ്റ്റ് വരെ വെള്ളം വരുത്തക്ക രീതിയിൽ വീണ്ടും വെള്ളം ഒഴിക്കുന്നു, അതിങ്ങനെ തുടച്ചെടുക്കുന്നു, അടുത്ത കയ്യിലൊഴിക്കുന്നു. അത് ഒന്നര മുട്ടയുടെ ഷെല്ലിൻ്റെ അകത്ത് കൊള്ളാവുന്ന വെള്ളമെങ്കിലും ഉപയോഗിക്കണം. അങ്ങനെയൊക്കെ അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ ഇത് കൈ കഴുകിയാൽ മതി, സംഭവം അത്രയേ ഉള്ളൂ. പക്ഷേ ഈ കൈ കഴുകൽ ഒരു ആചാരമായി മാറിയിരിക്കുക. എന്നിട്ട് ഇതൊന്നും തെറ്റിക്കാൻ പാടില്ല. ഒരുപക്ഷെ ശിഷ്യന്മാർ വന്നിങ്ങനെ വെള്ളമെടുത്ത് കൈ കഴുകിട്ട് പോയിട്ടുണ്ടാകും, പക്ഷേ ഈ ആചാരമനുസരിച്ച് കൈ കഴുകിയില്ല എന്നുള്ളതാണ് വിഷയം. ഇതാണ് ഇവിടെ അവർ കുറ്റം ആരോഗ്യം പറയുന്നത്. ഫെരിസേരും നിയമജ്ഞരും എന്ന് പറയുന്ന ഈ സ്ക്രൈബ്സാണ്. അവർ ഈ നിയമം കൃത്യമായിട്ട് പഠിച്ച, നമ്മൾ എസ്രായൊക്കെ പഴയ എസ്രായൊക്കെ അതിനകത്ത് പെടുന്ന ആളാണ്. അപ്പോൾ ഈ നിയമം കൃത്യമായിട്ട് പഠിച്ച ആളുകളെന്നാണ്. അപ്പോൾ അവർ പറയുന്ന ആരോപണം ഇതാണ്, നിൻ്റെ ശിഷ്യന്മാർ ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് നടക്കാതെ അശുദ്ധമായി കൈകൊണ്ട് അപ്പം ഭക്ഷിക്കുന്നതെന്ത്. ചിലപ്പോൾ അവർ കൈ കഴുകിയിട്ടുണ്ടാവണം, നമുക്കറിയൂടാ. പക്ഷേ ഈ രീതിക്ക് കൈ കഴുകിയിട്ടുണ്ടാവത്തില്ല ഉറപ്പാണ്.
അതിനാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, ഇതിങ്ങനെ ഇത് വലിയൊരു പ്രധാനപ്പെട്ട നിയമമാണോ? ഈശോ ഇതൊന്നും പ്രധാനപ്പെട്ട നിയമമായിട്ട് കണ്ടിരുന്നില്ല. ഈ ശിഷ്യന്മാർ ഈ നിയമം പാലിക്കുന്നോ തെറ്റിക്കുന്നോ എന്നൊന്നും ഈശോ നോക്കിയിട്ടൊന്നുമില്ല. ഈ സാമ്പത്ത് ദിവസം വയലിൽ കൂടെ നടന്നു കഴിയുമ്പം കതിര് പറിച്ചു തന്നെ ഈശോ നോക്കത്തി ഒന്നുമില്ല. അത് അതവർ പറിച്ചിട്ടില്ല, അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറിച്ചിട്ടെ. അത് തലപോകുന്ന നിയമമൊന്നുമല്ല, അതൊരു ആചാരം, നമ്മളൊരു സെക്കൻഡറി ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് പാലിക്കണം, പാലിക്കേണ്ടെന്നല്ല, പാലിക്കണം, പക്ഷേ അതിൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കേണ്ടത് പാലിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറയാറുണ്ട് ലിറ്റർജിക്കൽ ഡ്രസ്സ് ആൽബ കോഡും എല്ലാം ഉപയോഗിച്ചിട്ട് കുർബാനയും ഇല്ലാവുള്ളൂ. ചില വൈദികർ ഇത് ഉപയോഗിക്കുന്നില്ല, ചില പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കുന്നതാണ്, പക്ഷേ അത് ഉപയോഗിക്കാതെ കുർബാനയും ഇല്ല, അല്ലെങ്കിൽ കുർബാന അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തുമില്ല. അപ്പോൾ അങ്ങനെ നിയമങ്ങളുടെ ഒരു സെക്കൻഡറി പാർട്ടുണ്ട്. ആർത്തി നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, ഈ 10 കൽപ്പനകൾ നമ്മൾ പഠിക്കാറുണ്ട്, 5 കൽപ്പനകൾ തിരുസഭയുടെ നമ്മൾ പഠിക്കാറുണ്ട്. ഏതാ പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ 10 കൽപ്പന തന്നെ. എന്ന് വെച്ചാൽ 5 കൽപ്പന പ്രധാനപ്പെട്ടതല്ല എന്നല്ല അതിനർത്ഥം, അത് പാലിക്കണം. പക്ഷേ എന്താണ് ഈശോയുടെ ഈ സമയത്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 10 കൽപ്പന പാടെ മറന്നു കളയുകയും ഈ 5 കൽപ്പനകൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവാവുന്ന ഒരു പ്രശ്നം, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഇനി സാക്രമെൻറ്റ്സ് ആൻഡ് സാക്രമെൻറ്റൽസ്, കുദാശ, കുദാശ അനുകരണങ്ങൾ. ഈശോ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്നതാണ് കുദാശകൾ. അത് 7 കുദാശകളുണ്ട്. അതിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്ത് നമ്മൾ കാണണം. കുദാശ അനുകരണങ്ങൾ എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഭക്തകൃത്യങ്ങൾ, പ്രാർത്ഥനകൾ, വെഞ്ചരിപ്പുകൾ, വ്രതസംസ്കാര കർമ്മം, കുരിശിൻ്റെ വഴി ജവമാര, ഇതൊക്കെ കുദാശ അനുകരണങ്ങളാണ്, സാക്രമെൻറ്റൽസ്. അത് സഭ സ്ഥാപിച്ചതാണ്, കത്തോലിക്ക തിരുസഭ സ്ഥാപിച്ചതാണ്. ഈശോ നേരിട്ട് സ്ഥാപിച്ചതല്ല, ഈശോ സഭയിലൂടെ സ്ഥാപിച്ചതാണ് സാക്രമെൻറ്റൽസ്. അപ്പോൾ ഇത് രണ്ടാമത്തൊരു ഘട്ടമാണ്. സാക്രമെൻറ്റൽസ് വേണ്ടെന്നല്ല, പക്ഷേ കുദാശകളെ മറന്നു കളഞ്ഞിട്ട് കുദാശ അനുകരണങ്ങൾക്ക് പ്രാധാന്യം കൂട്ടിൽ കൊടുക്കുക. അതായത് ഒമ്പസാരിക്കത്തില്ല, കുർബാന എടുക്കത്തില്ല, ഒരു കാര്യം ചെയ്യത്തില്ല, പള്ളി കെട്ടിയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് തീർത്ഥാടനത്തിന് പോകുന്നു, നൊവേന പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ വിശുദ്ധരെ വണങ്ങാൻ പോകുന്നു, ധ്യാനം കൂടുന്നു, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കുമ്പസാരിക്കത്തുമില്ല, കുദാശ സ്വീകരിക്കത്തുമില്ല, അല്ലെങ്കിൽ കുർബാന സ്വീകരിക്കത്തുമില്ല, പള്ളി അറിഞ്ഞ് കെട്ടിയിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ നേരിട്ട് പാവങ്ങൾ കർത്താവിനോട് പറയുന്നു, കുമ്പസാരിക്കത്തില്ല, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ സാക്രമെൻറ്റൽസിന് പ്രാധാന്യം കൊടുക്കുന്ന സാക്രമെൻറ്റ്സ്, ഈശോ നേരിട്ട് സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന കുദാശകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഈശോ തിരുസഭയോട് സ്ഥാപിച്ച കുദാശ അനുകരണങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. രണ്ടും പ്രധാനപ്പെട്ടത് തന്നെയാണ്, രണ്ടും നമ്മൾ അനുസരിക്കേണ്ടതാണ്. പക്ഷേ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ളത് മറന്നു കളഞ്ഞിട്ട് മറ്റൊന്നിന് പ്രാധാന്യം കൊടുക്കുന്നു, അതിൻ്റെ രണ്ടാമത്തെ കാര്യത്തിന് പ്രാധാന്യം കൂട്ടി കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ സ്പിരിറ്റ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ 10 കൽപ്പനകൾ പാലിക്കാൻ വേണ്ടി അതിനെ സപ്പോർട്ടിംഗ് ആയിട്ട് എഴുതപ്പെട്ടാണ് ഈ കൈ കഴുകലും പാത്രം കഴുകലും ഒക്കെ പറയുന്ന മറ്റ് നിയമങ്ങളൊക്കെ. പക്ഷേ ഈ കാലങ്ങൾ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മറ്റേ ഈ മനുഷ്യൻ എഴുതിയെന്ന് പറയപ്പെടുന്ന ബാക്കിയുള്ള നിയമങ്ങൾ, മിഷ്നയൊക്കെ പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നു. 10 കൽപ്പനകൾ ആരും ശ്രദ്ധിക്കുന്നുമില്ല. ഇതിന് ഒരു പ്രാക്ടിക്കൽ ഉദാഹരണം കൂടി നമുക്ക് പറയാൻ സാധിക്കും, അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ വീടുകളിലേക്ക് വരികയാണ്. വീടുകളിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ വലിയ കാര്യമായിട്ട് മാതാപിതാക്കൾ ചിലരുടെ മക്കളോടുള്ള കടമ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു, എന്തും കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു, വലിയ സ്കൂളിൽ കൊണ്ടാക്കുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം വസ്ത്രം എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. മാതാപിതാക്കളുടെ കടമ കഴിഞ്ഞോ? ഇത് സെക്കൻഡറി ലോസ്. അതൊക്കെ രണ്ടാംതര നിയമങ്ങൾ, അതൊന്നും ചെയ്യേണ്ടെന്നല്ല, അതെല്ലാം ചെയ്യണം. പക്ഷേ ആദ്യം ചെയ്യേണ്ടത് ആ കുഞ്ഞിനോടൊപ്പം ഇരിക്കുക, മകനോട് അല്ലെങ്കിൽ മകളോടൊപ്പം ഇരിക്കുക, അവരെ കേൾക്കുക, അവരുടെ ഒപ്പം ഇരുന്ന് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുക, അവരെ തിരുത്തുക, അവരെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും അവരുടെ തെറ്റുകൾ, അവരുടെ സ്വഭാവത്തിലുള്ള തെറ്റുകൾ, ആത്മീയമായിട്ട് അവർ ചെയ്യാത്ത കാര്യങ്ങൾ, ഇതൊക്കെ കണ്ടുപിടിക്കുക, അവരെ കൊണ്ട് ചെയ്യിക്കുക, തിരുത്തുക. ഇത് ചെയ്തിട്ടാണ് സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങൾ പറയപ്പെടുന്ന അവർ വേണ്ട ഭക്ഷണവും സ്കൂളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത്. നമ്മൾ പലപ്പോഴും മാതാപിതാക്കൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന അവനെ തിരുത്തുക, അവൻ്റെ സ്വഭാവം നന്നാക്കുക, അവൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ, ഏതെങ്കിലും നല്ല പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അവനെ ഒരു കൗൺസിലിംഗ് കൊണ്ടുപോവുക, അവനെ നന്നാക്കിയെടുക്കുക, അവൻ്റെ പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, അവൻ കാറ്റിയസിന് പോകുന്നു ഉറപ്പുവരുത്തുക, അവൻ കുമ്പസാരിക്കുന്നു കുർബാന സ്വീകരിക്കുന്നു ഉറപ്പുവരുത്തുക, ഈശോയുടെ സ്നേഹമുള്ളൊരു മകൻ മകളായിട്ട് ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇതൊന്നും നോക്കാതെ സെക്കൻഡറി ലോസ് എന്ന് പറയപ്പെടുന്ന അവൻ ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, അവൻ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക, അവൻ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കുക, മൊബൈലാണോ മൊബൈൽ വാങ്ങിച്ചു എല്ലാം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് പറയുകയാണ് ഞാനൊരു നല്ല അപ്പനല്ലേ, ഞാൻ അവന് വേണ്ട എല്ലാം കൊടുക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ തെറ്റി. ഇറ്റ്സ് സെക്കൻഡറി ലോ. അത് രണ്ടാംതര നിയമമാണ്, മിഷ്നയാണ്. 10 കൽപ്പന ഇവിടെ കിടക്കുക, ചെയ്തിട്ടില്ല. ഞാനൊരു പുരോഹിതനായിരിക്കും, ഞാൻ കൃത്യമായിട്ടും
ഈ കുർബാന ചൊല്ലുന്നു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഉള്ളുകൊണ്ട് ഈശോയോട് എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാനൊരു നല്ല പുരോഹിതനല്ല യഥാർത്ഥത്തിൽ. അപ്പം പ്രൈമറി ലോ എന്ന് പറയുന്നത് എനിക്ക് ഈശോയോട് സ്നേഹം ഉണ്ടായിരിക്കണം, ആ സ്നേഹത്തെ പ്രതി ഞാൻ ജ്വലിക്കണം. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മറ്റ് എൻ്റെ കർമ്മങ്ങളെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഏതാണ് പ്രധാനപ്പെട്ട കൽപ്പന? രണ്ടാമത്തെ കൽപ്പന അപ്രധാനമാണ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ടെന്നല്ല, പക്ഷേ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി ആദ്യത്തെ കൽപ്പന നമ്മൾ പാലിക്കണം എന്ന ബോധ്യത്തിലേക്ക് വളരുക എന്നുള്ളതാണ് ഈശോയുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈശോ എടുത്ത് പറയുന്നുണ്ടല്ലോ, ഈ നിയമവും പ്രവാചകന്മാരും ഇല്ലായ്മ ചെയ്യാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ കരുതണ്ട, ഇല്ലായ്മ ചെയ്യാനല്ല പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത്, ടു ഫുൾഫിൽ ദ ലോസ്. അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, പക്ഷേ അതിൻ്റെ സ്പിരിറ്റ് അറിഞ്ഞല്ല ചെയ്യുന്നത്. സ്പിരിറ്റ് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം, ഇതാണ് ഈശോ പറയുന്നത്. അല്ലാതെ ഈ കൽപ്പനകളെല്ലാം പാടെ തട്ടി തകർത്ത് കളഞ്ഞിട്ട് പോകുന്ന കർത്താവിനെയല്ല നമ്മൾ കാണുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്നേഹത്തിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്, അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പം നമുക്ക് തോന്നും എൻ്റെ പ്രധാനപ്പെട്ടത് മറ്റു പലതുമാണല്ലോ, ഞാൻ വിട്ടുകളഞ്ഞ പലതുമാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മളൊരു തിരുനാൾ നടത്തുമ്പോൾ, ഒരു വിശുദ്ധവാരത്തിൽ പങ്കെടുക്കുമ്പോൾ, വിശുദ്ധവാരത്തിൽ നമ്മൾ നമ്മുടെ വലിയ പ്രാധാന്യം ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്, കുംഭസാചനം കുർബാന എടുത്തുന്നു എന്നുള്ളതല്ല, പട്ടും കൊണ്ടുവരും. പട്ട് നിറച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ആയെന്ന വിചാരിക്കുന്നത് ഇട്ടോ, നല്ല കാര്യം. പക്ഷേ അതിനു മുമ്പ് നീ കുംഭസാരിച്ച കുർബാന എടുത്തോ, അത് ചെയ്തിട്ടുണ്ടാകത്തില്ല. അപ്പോൾ കുദാശപരമായിട്ട് നോക്കിയാലും നമ്മുടെ വീട്ടിലെ കടമകൾ നോക്കിയാലും നമ്മുടെ തൊഴിലിടത്തെ കടമകൾ നോക്കിയാലും ഒക്കെ നമുക്കിത് കാണാൻ സാധിക്കും. ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ, ഈ സെക്കൻഡ് ലോ വേണ്ടെന്നല്ല, പക്ഷേ സെക്കൻഡ് ലോയേക്കാൾ കൂടുതൽ സ്നേഹത്തോടും താല്പര്യത്തോടും ഫസ്റ്റ് ലോ ഞാൻ പ്രാവർത്തികമാക്കിയോ എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അതാണ് ഈശോ ഇവിടെ തിരുത്തുന്നത്. നമുക്ക് ആ നിയമത്തിൻ്റെ പ്രൈമറി സെക്കൻഡറി കണ്ടീഷൻസ് മനസ്സിലാക്കിയിട്ട് പാലിക്കാനുള്ളൊരു കൃപ ദൈവം തരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ ബന്ധങ്ങളിലും സ്നേഹത്തിന്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ മാതാപിതാക്കൾ മക്കളെ നോക്കുന്നതിന്, ജീവിത പങ്കാളികൾ പരസ്പരം സ്നേഹിക്കുന്നതിൽ, ഇപ്പോൾ കടമകൾ നിർവഹിച്ചു എന്ന് പറയും, ചില ജീവിത പങ്കാളികൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്, വഴക്കില്ല, വഴക്കും അടിയും വഴക്കൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, വീട്ടിനകത്ത് കുഴപ്പമൊന്നുമില്ല, അവരൊരുമിച്ച് പോകുന്നു, പുറത്തു പോകുന്നു, കല്യാണത്തിന് പോകുന്നു, പെരുന്നാളിന് പോകുന്നു, എല്ലായിടത്തും ഒരുമിച്ച് ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട് ഒരുമിച്ചൊക്കെ പോയും വരികയും ചെയ്യുന്നുണ്ട്, ശരിയാ സംബന്ധിച്ച്. പക്ഷേ ഉള്ളുകൊണ്ട് അവർ അടുത്തിരിക്കുകയാണോ? ഉള്ളുകൊണ്ട് അവർക്ക് സ്നേഹമുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഫസ്റ്റ് ലോ നഷ്ടപ്പെട്ടു, സെക്കൻഡറി ലോയും കൊണ്ട് വരാൻ അടക്കിയ ഒരു കാര്യമില്ല. സെക്കൻഡറി ലോ അല്ല, പ്രൈമറി ലോ. അതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഉള്ളുകൊണ്ട് സ്നേഹിക്കാനായിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും സാധിക്കുന്നുണ്ടോ? പുറമെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരുമിച്ച് അവർ യാത്ര ചെയ്യുന്നു, പോകുന്നു, വരുന്നു, അടിയില്ലാതെ വഴക്കില്ലാതെ ജീവിക്കുന്നു. പക്ഷേ ഉള്ളുകൊണ്ട് അവർക്കൊരു വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ പരസ്പരം സംസാരിക്കത്തില്ല, സ്നേഹമില്ല, അടുപ്പമില്ല, ഒന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് സ്ഥിതി എന്ന് പറഞ്ഞു കണക്കിരിക്കും ഈ പറയപ്പെടുന്നത്. അപ്പം കർത്താവ് പറയുക, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഉള്ള് എന്നോട് ചേർത്ത് വെച്ച് ഉള്ള് വൃത്തിയാക്കി സൂക്ഷിക്കുക. കാര്യം ഉള്ളിൽ നിന്നുമാണ് ഈ തിന്മകളൊക്കെ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഉള്ള് വൃത്തിയാക്കി സൂക്ഷിക്കുക. എന്നിട്ട് പുറത്തെ കാര്യങ്ങൾ വിട്ട് കളയുക, ഉള്ള് വൃത്തിയാകുന്നതനുസരിച്ച് പുറം തനിയെ വൃത്തിയാക്കിക്കൊള്ളും. അപ്പോൾ ആദ്യമായി ചൈതന്യം, സ്നേഹചൈതന്യം ഒന്നാമത്തെ കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുത്താൽ ബാക്കി കൽപ്പനകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്തിരിക്കും. ആ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കും.